വാട്സാപ്പ് യൂട്യൂബ് ഞാൻ പ്രത്യസ് ആപ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ വീഡിയോ ആയിട്ടാണ്. ചില സിനിമയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് രണ്ട് സൈഡായിരിക്കും. അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് നല്ലവനായിട്ടുള്ള ഒരു സൈഡ്, അതായത് നമ്മുടെ നന്മ മരം എന്നൊക്കെ പറയാം. മറ്റേ സൈഡ് എന്ന് പറയുന്നത് വില്ലൻ സൈഡ്, വളരെ ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ സൈഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വില്ലൻ ഷെയ്ഡുള്ള വില്ലൻ സൈഡ്. ഒട്ടുമിക്ക സിനിമയിലും കാണാൻ സാധിക്കുന്ന രണ്ട് സൈഡുകളാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ക്യാരക്ടറിനെ പിടിച്ച് നായകൻ്റെ സൈഡിലേക്ക് ഇടുക, അല്ലെങ്കിൽ നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സൈഡിലേക്ക് ഇടാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇതിലെ മെയിൻ രണ്ട് ക്യാരക്ടേഴ്സ് അത്ര ഒരു നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ ഒരു നന്മമരമായിട്ടൊന്നും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാലും ഓരോ സംഭവങ്ങൾ പിന്നെയും 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 മാറി മറയുന്നുണ്ട്. എന്നാൽ പോലും ഒരാളെ പൂർണ്ണമായിട്ടും ഒരു നായകനായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഈ സിനിമയിലെ ആ കാര്യം ഞാൻ വല്ലാതെ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്. പിന്നൊരു കാര്യം പ്രത്യേകം ഈ സിനിമയിലത് എടുത്ത് പറയാനുള്ളത്, ഒരു ഫൈറ്റ് സീനുണ്ട്. ആ ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തത്. ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് എത്രത്തോളം ത്രില്ലിംഗ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഭയങ്കര രസമായിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ആ ഫൈറ്റ് സീന് എടുക്കാൻ പറ്റിയെന്നത് തന്നെയാണ് സത്യം. അവിടെയുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷൻ, അവർക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്തത് അതുപോലത്തെ ഒരു ഫീലിങ്ങിലൊക്കെ നമ്മളെ എത്തിക്കാൻ പറ്റി എന്ന് തന്നെ പറയാം. അഭിനയം കൊണ്ട് ഈ സിനിമയെ പിടിച്ചിരുത്തിയ രണ്ടാളുകൾ തന്നെയാണ് മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഒന്ന് ആസിഫ് അലിയും രണ്ട് നിമിഷ സജയനുമാണ്. ഇവർക്ക് രണ്ട് പേർക്കും പെർഫോം ചെയ്യാൻ വലിയൊരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു. അത് മാക്സിമം അടിപൊളിയാക്കി എന്ന് തന്നെ പറയാം. ആ ഒരു ഫീല് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് മൊത്തം കൊള്ളാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മേക്കിംഗ് കൊണ്ട് മാക്സിമം ജിസ്ജോയ് ത്രില്ലിംഗ് ആയിട്ട് ആക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഇവരുടെ അഭിനയം എന്ന് പറയുന്നത് അത്ര അടിപൊളി ആയില്ലെങ്കിൽ അത് വർക്ക് ആവില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ സൂപ്പറായുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അത് കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സൈഡിനെ നായകനോ അല്ലെങ്കിൽ നായികയോ അല്ലെങ്കിൽ അതിനൊരു നന്മമരമായിട്ടോ അതുകൊണ്ടല്ലേ എന്നൊരു രീതിയിലൊന്നും നിങ്ങളൊരിക്കലും കാണരുത്. എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിൽ കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ആ സിനിമ കണ്ട ഒരാൾ എങ്ങാനും ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നീ കണ്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ടെങ്കിലും അഭിപ്രായം ഇടുക. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ